വയറ് നിറയെ കഴിച്ചോ, കഴിക്കേ. എന്തൊക്കെയോ എന്റെ പറഞ്ഞ, ഞാൻ കല്യാണം കഴിഞ്ഞ വന്ന ഇടയ്ക്ക് എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം എന്താണെന്നറിയോ, കടുകിടില്ലേ, കടുക് പൊട്ടിക്കുന്ന പരിപാടി. ഞാൻ ഇച്ചിരി ദൂരത്തേക്ക് ഇങ്ങനെ മാറി നിന്നിട്ട് പെട്ടെന്ന് ഇട്ടിട്ട് ഓടുവായിരുന്നു. ഹലോ, അപ്പൊ എന്റെ കെട്ടിയോനെ ബോളി കഴിക്കണം എന്നൊരു ആഗ്രഹം. ബോളി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മള് ഹൈറേഞ്ചുകാർക്ക് അറിയാം എന്താന്നുള്ളത്. ബോളി എന്ന് വെച്ചാൽ പഴംപൊരി. പഴംപൊരി കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ ഇന്ന് 4 മണിക്ക് എന്താണേലും പഴംപൊരി നല്ല അടിപൊളി കട്ടൻ കാപ്പി ഇങ്ങനെ കൊടുത്തേക്കാന്ന് വെച്ചു. സോപ്പിട്ടൊക്കെ നിക്കണ്ടേ, ജീവിക്കണ്ടേ, അതിന്റെ ഭാഗമാണ് ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം. അപ്പൊ എന്താണെങ്കിലും പുള്ളിക്കാരൻ നമുക്ക് നല്ല നല്ല പഴംപൊരിയും കാപ്പിയെല്ലാം ഉണ്ടാക്കി കൊടുത്തേക്കാം. അപ്പൊ അതേ മാവൊക്കെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മാവിനകത്ത് എന്തൊക്കെയാ, മൈദ, ഉപ്പ്, ഇച്ചിരി പഞ്ചസാര, കുറച്ച് ജീരകം, ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ കുറച്ച് എള്ളും കൂടി ഇടാം, പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചാലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എണ്ണ ഒന്ന് ചൂടാവട്ടെ. മമ്മിയുടെ കുഞ്ഞി ക്യൂട്ടായിട്ടുള്ളത് ചീനിച്ചട്ടി ആട്ടോ. മമ്മി ആരും കാണാതെ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ വച്ചിരിക്കുക, അതിനെ അടിച്ചു മാറ്റി. അപ്പൊ ഇവനെ ഒന്ന് തേച്ച് കഴുകി കുട്ടപ്പനാക്കി ഇത് എണ്ണയൊക്കെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്ര എണ്ണ മതി, കാരണം കുഞ്ഞി ചട്ടിയല്ലേ. അപ്പൊ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അപ്പൊ ഇതൊന്ന് എണ്ണയൊക്കെ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നമുക്കിത് ബോളിയൊക്കെ പൊരിച്ചു കൊടുത്ത് നമുക്ക് എട്ടിനെ ഒന്ന് സോപ്പിട്ട് എടുക്കണം. കുറച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കാണ്ട് നമുക്ക് ഈ പഴം നമുക്ക് ഇതിനകത്തേക്ക് ഈ മാവിനകത്തേക്ക് ആഡ് ചെയ്യാം. മാവിൽ കുളിച്ച് കിടക്കട്ടെ കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പഴമാണ് കേട്ടോ. ഒരു വിഷം ഒന്നും ഇല്ലാത്ത സാധനമാണ്, നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാത്തിനും ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ, പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഈ സാധനം നമ്മളിതേ തിളച്ച എണ്ണക്കകത്തേക്ക് ഇടാൻ പോകണം കേട്ടോ. ഫസ്റ്റ് ഒന്ന് സിമ്മയിലിടട്ടെ. എന്റെ പറഞ്ഞ, ഞാൻ കല്യാണം കഴിഞ്ഞ വന്ന ഇടയ്ക്ക് എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം എന്താണെന്നറിയോ, കടുകിടില്ലേ, കടുക് പൊട്ടിക്കുന്ന പരിപാടി. ഞാൻ ഇച്ചിരി ദൂരത്തേക്ക് ഇങ്ങനെ മാറി നിന്നിട്ട് പെട്ടെന്ന് ഇട്ടിട്ട് ഓടുവായിരുന്നു. മമ്മി എപ്പോഴും ചിരിക്കാറുണ്ടോ അതൊക്കെ കണ്ട്. അപ്പൊ അത് കൊടുത്തിട്ട് ചിരി വരുക. അപ്പൊ ഇത് ഇവനെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് മുക്കി പൊരിച്ചെടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. മാവ് ഇത്ര എടുക്കണ്ടായിരുന്നു, നമ്മുടെ അതിൽ പഴം കുറച്ചേ ഉള്ളൂ. ആ ഇങ്ങനെയൊക്കെ അല്ലേ ഓരോന്ന് പഠിക്കണേ അല്ലേ. എല്ലാവരും എന്നെ ട്രോളായിരിക്കും, എന്നാലും വേണ്ടില്ല, ഞാൻ അങ്ങനെ നോണയൊന്നും പറയാറില്ല കേട്ടോ. ഇത് നിഷ്കളങ്കത അല്ലേ, ഞാൻ എന്നെപ്പറ്റി തന്നെ പറഞ്ഞോ. എന്നെപ്പറ്റി പറയാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ശരിയല്ലേ. നല്ലൊരു ടിഷ്യൂ പേപ്പർ ഒക്കെ വിരിച്ചതേ വച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് തോരട്ടെ. ഇതിന് പലയിടത്തും പല പേരാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ബോളി എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ചിലടത്ത് എന്നാ പഴംബോളി എന്ന് പറയും, പിന്നെ വേറെ എന്താ പറയുന്നത്, വേറെ എന്തൊക്കെ ഇതിന് പറയും കേട്ടോ. എന്നാണേ, എനിക്ക് ബോളി എന്ന് പറയാനാണ് ഇഷ്ടം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ കട്ടൻ കാപ്പിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇത് വെള്ളം വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയാലോ കാപ്പി ഉണ്ടാക്കാനൊക്കെ. അപ്പൊ ഇത് എന്റെ സ്പെഷ്യൽ കാപ്പിയാണ് കേട്ടോ. ഈ കാപ്പിക്കകത്ത് ഞാൻ ഒന്ന് രണ്ട് ഏലക്ക ചേർക്കും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ അധികം ഇടുന്നില്ല, പുള്ളിക്കാരന് അത് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമുള്ളൂ, ഏലക്കയുടെ ഫാൻ ഞാനാണ്. അപ്പൊ ഈ ഏലക്ക ഇതിനകത്തുനിന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുക്കണം. എന്നിട്ട് ഇത് ഈ വെള്ളത്തിനകത്തേക്ക് ചേർക്കും. അപ്പൊ ഏലക്ക എന്തൊരു രുചി വരും കേട്ടോ. വെള്ളം തിളക്കട്ടെ. കാപ്പിപ്പൊടി ആണെങ്കിലും വളരെ സ്പെഷ്യൽ ആണ് കേട്ടോ. അമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നതാണ്. മമ്മിയുടെ വീട് രാജാക്കാടാണല്ലോ, എല്ലാവർക്കും അറിയാലോ, വീഡിയോ കാണുന്നവർക്കറിയാം. അപ്പൊ അവിടുന്ന് വീട്ടിലത്തെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കോഫി പൗഡർ ആണിത്. അപ്പൊ ഇതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുവാണ്. വളരെ കുറച്ച് മതി കേട്ടോ, കുറച്ചിടുമ്പോ തന്നെ നല്ല കളർ ആവുന്നുണ്ട്. എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രൂവിനെ വെല്ലുന്ന ടേസ്റ്റ് ആണ് ഇത്. ഇതിന്റെ ഒരു മണം തന്നെ നല്ല രസമാണ്. നമ്മൾ ചില ലോക്കൽ ചായക്കടയിലൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തെ ഒരു കോഫിയുടെ മണം വരില്ലേ, അങ്ങനെ എന്തോ ഒരു നല്ല മണമാണ്. ഇത് കള്ളിപ്പൂച്ച തോന്നുന്നു ഓടിയോ. അപ്പൊ ഇത് ആ ഏലക്കായുടെ ആ ഒരു മട്ടും ഒക്കെ മാറ്റാൻ വേണ്ടി നമുക്കൊന്ന് അരിച്ചങ്ങ് ഒഴിക്കാം. അപ്പൊ വൈകുന്നേരം നമ്മളെ കെട്ടിയാന്റെ കൂടെ ഇരുന്ന് ഇച്ചിരി കാപ്പി കുറച്ച് ബോളിയൊക്കെ തിന്നാൻ
നല്ല ബെസ്റ്റ് ടൈം ആണ് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് അവതരിപ്പിക്കണം, പുതിയൊരു സബ്ജക്ട് നമുക്കൊന്ന് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം മുതലെടുത്ത് നമുക്ക് അവതരിപ്പിക്കാമെന്നാണ്. ആ നോ പറയാൻ ഒരു ചാൻസ് ഇല്ല, കാരണം ഇത്രയൊക്കെ സ്നേഹിക്കുമ്പോ എന്താണേലും എസ് പറയും. അപ്പൊ ഇതൊന്നും കൊണ്ട് കൊടുത്തോ കേട്ടോ, നമുക്കൊന്ന് സോപ്പിട്ട് നോക്കാം. എന്നാ വയറ് നിറയെ കഴിച്ചോ, കഴിക്കേ. ജീരകമുണ്ട്, പഞ്ചസാര ഉണ്ട്, ഉപ്പുണ്ട്, അല്ലാതെ ഊടായ്പൊന്നും ഇതിനകത്തില്ല. എന്തോ ഊടായ്പണ്ടേ ഇതിനകത്ത്? ഊടായ്പൊന്നുമില്ല, അതിനകത്ത് ജീരകമുണ്ട്, പഞ്ചസാര ഉണ്ട്, ഉപ്പുണ്ട്, അല്ലാതെ ഊടായ്പൊന്നും ഇതിനകത്തില്ല. എന്തോ സോപ്പിങ്ങിനായിട്ടുള്ള പണിയാണ്. അത് പിന്നെ ഞാൻ എന്തിനാണ് സോപ്പ് ഇടുന്നത്? ചായ കുടിക്കേ. കാണുമ്പോ പരിപാടി എനിക്ക് ആ പല ഇഷ്ടമായത് ഇച്ചായ ഇച്ചാക്കാർ ഇച്ചായ ഇച്ചാന്ന് വിളിക്കുന്ന കാണുമ്പോണ്ടോ, എനിക്ക് ദേഷ്യം വരും. ഇച്ചായ ഞാൻ എപ്പോഴും ഇച്ചാന്ന് വിളിക്കാറില്ല കേട്ടോ. എന്റെ ഇച്ചായ ഇങ്ങനെയാണ്, എന്റെ ഇച്ചായ അങ്ങനെയാണ്. എനിക്കും പരിപാടി പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ അവ ട്രിക്സ് അയക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ പഴവും പഴക്കൊലയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ പഴുത്തത് വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ല. ഒന്നേ ബോളി ഉണ്ടാക്കാം, അല്ലെ അരിഞ്ഞ് ഉണങ്ങാം, നല്ലതല്ലേ? എനിക്കിഷ്ടം. അരച്ച് മുഖത്ത് തൂക്കാം, അല്ലെ അരച്ച് മുഖത്ത് തൂക്കാം, അല്ലെങ്കിൽ തലേ തൂക്കാം, എന്തേലൊക്കെ ചെയ്യാം കേട്ടോ. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഏകദേശം നടന്നു. നമ്മുടെ കർഷകര് ഈ മാർക്കറ്റിംഗ് രീതിയൊക്കെ ഒന്ന് മാറ്റേണ്ട സമയമായിട്ടോ. അപ്പം പല സമയത്തും വാഴക്കൊല കൊടുക്കുന്നത് കടക്കാർക്കും വേണ്ട, ആർക്കും വേണ്ട, വിലയില്ല, മേടിക്കാൻ ആളില്ല. പക്ഷെ ഇത് കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആക്കി മാറ്റി മുഖത്ത് വെക്കാനുള്ള ഒരു ലേബർ ഒടിച്ച് കൊടുത്തതാണല്ലോ. കിലോയ്ക്ക് ചിലപ്പോ 100, 150, 200 രൂപയ്ക്ക് പോകും. ഇതിന് 10 രൂപ പോലും, 10 രൂപ 5 രൂപ പോലും അല്ല, ആർക്കും വേണ്ട ചില സമയത്ത് വാഴക്കൊല കൊണ്ട് ചെല്ലുമ്പോ. എന്ത് ഗതികേടാന്ന് നോക്ക് കർഷകരാട്ടോ. ഇവിടെയൊക്കെ അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ നന്നായിട്ടാണെന്നറിയോ, എല്ലാം ഒന്നും വിഷമൊന്നും ഇടാതെ എല്ലാം ചാണകം അങ്ങനെയുള്ള സാധനമൊക്കെ ഇട്ടുള്ളൂ അടി. ഐ മീൻ വാഴയുടെ ചോട്ടിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടുള്ളൂ, അല്ലാതെ ചാണകം ഇടുന്നൊരു സാധനം അല്ല ഡാഡി. ഡാഡി കേട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു മനുഷ്യ, ഞാൻ ഉദ്ദേശിച്ചത് വേറെ കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ തെളിച്ചു പറ. അപ്പൊ എല്ലാം നല്ല നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന സാധനത്തിനും വിലയില്ല, ആൾക്കാർ വാങ്ങാനില്ല. അപ്പം എങ്ങനെ ഒരു കർഷകന് ഒരു മോട്ടിവേഷൻ ഉണ്ടാവും ഒരു സാധനം നട്ടുണ്ടാക്കാനായിട്ട്? എന്തെങ്കിലും മോട്ടിവേഷൻ ഉണ്ടോ? വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലാതെ ഒരു കൃഷി ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കാൻ ആർക്കും തോന്നൂല. അതാണ് ഇവിടുത്തെ ഈ നമ്മുടെ നാട്ടിലത്തെ കുറേയൊക്കെ അവസ്ഥ. അപ്പൊ എന്നാലും ആൾക്കാര് വരുന്നുണ്ട് കൃഷിയിലേക്ക്. എനിക്കിഷ്ടം കേട്ടോ കൃഷിയൊക്കെ. ഞാനിങ്ങനെ ഒരിടയ്ക്ക് കുറെ തക്കാളിയൊക്കെ നട്ട് നല്ലോണം തക്കാളിക്ക് ഉണ്ടായി കേട്ടോ. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പൊട്ട നിറയെ തക്കാളിക്ക് ഉണ്ടായി. നേരെ പറഞ്ഞു ഓർക്കുന്നില്ലേ, ഈ ജനലിന്റെ സൈഡിൽ കുറെ ഉണ്ടായതാ. പിന്നെ എനിക്ക് പഠിത്തവും തിരക്കൊക്കെ എനിക്ക് അങ്ങനെ നടാനും സമയം കിട്ടിയില്ല. ഇനിയിപ്പോ നടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എന്താണ് തക്കാളിക്ക് കൊണ്ടാക്കി കിടക്കുന്ന നല്ലൊരു സാട്ടോ. ആഹാ എന്ത് രുചിയാ, എനിക്ക് എന്റെ പോളി ഏറ്റവും ഇഷ്ടം. വലിയ കർഷക സ്ത്രീ മടിക്കാൻ പോകുന്ന ആളാണ്. ഉച്ചക്ക് പട്ടിനെ കുളിപ്പിക്കാൻ വാരിന്ന് പറഞ്ഞപ്പോ എനിക്ക് ഞാൻ വൈകുന്നു പറഞ്ഞ ഓടിയ ആളാണ്. എനിക്ക് വേറെ പണിയുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടല്ലേ. ചുമ്മാ എനിക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ വീഡിയോ കാണും കേട്ടോ ഇൻസ്റ്റാഗ്രാമില്. എന്നിട്ട് ഒറ്റ പണിയാണേ, ഒരു പണി കൊടുത്തേക്ക്. പിന്നെ അയ്യോ എടുക്കട്ടു, അയ്യോ ഞാൻ പഠിത്തേ തുറന്ന് തന്നെ. പടിയാവോ പോളി ഉണ്ടാക്കി തന്നിട്ട്? അത് ഉപ്പന ഉപ്പൻ ഉപ്പൻ ഇങ്ങനെ പോകുന്നു. ഉപ്പ് 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 നല്ല പോളി കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലൂടെ കഴിയാണ്. ബൈ 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 അടുത്തേ.